ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മരവ്യവസായ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് കല്ലായി. ഇവിടെ ഉണ്ടാക്കുന്ന മര ഉൽപ്പന്നങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവശ്യക്കാർ ഉണ്ടായിരുന്നു. എന്നാൽ കാലത്തിന്റെ മാറ്റത്തിനൊപ്പം കല്ലായിലെ മരവ്യവസായവും തകർച്ചയെ നേരിടുകയാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ, നൂറുകണക്കിന് കമ്പനികൾ, രാവും പകലും സജീവമായിരുന്നു കല്ലായി. എന്നാൽ ആ കാലമൊക്കെ പോയിരിക്കുന്നു. കമ്പനികൾ പലതും പൂട്ടി. ജോലി ഒട്ടും ആകർഷകമല്ലാത്തതുകൊണ്ട് തന്നെ പുതുതലമുറ ഈ മേഖലയിലേക്ക് എത്താതായി. ഇതിനിടെ മരങ്ങൾ ലഭിക്കാനുള്ള പ്രയാസവും മരവ്യവസായത്തെ പ്രതിസന്ധിയിലാക്കുന്നു. ഒന്നാമത്തത് ഒരു രണ്ടടി മൂന്നടി വണ്ണമുള്ള തടി വരുമ്പോഴേക്ക് തന്നെ ഇതെല്ലാം മുറിച്ച് പ്ലൈവുഡിന് വേണ്ടിയിട്ട് നാലേകാല് മൂന്നേകാലായിട്ട് മുറിച്ച് കടത്തുകയാണ്. അപ്പം ഇതിന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. അപ്പോൾ അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ മുറിച്ചാൽ ഇവിടെ ഈ മരവ്യവസായം തകർന്നു പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ നമുക്കറിയാം, ഈ ശരിക്കു പറഞ്ഞാൽ സോഫ്റ്റ് വുഡിൻ്റെ ഒരു കലവറയാണ് നമ്മുടെ സംസ്ഥാനം. ഇന്ത്യയിലെ വേറെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ നമ്മുടെ കർഷകർ തന്നെ വെച്ച് പിടിപ്പിക്കുകയും നമ്മൾ തന്നെ ഇത് ഉപയോഗിക്കുകയും എന്ന ഒരു സംവിധാനമല്ല. അപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ കർഷകർ വെച്ച് പിടിപ്പിച്ച ഈ തടികളൊന്നും ഒരു ഉൽപ്പാദനപ്രദമായിട്ട് ഇതിനെ വാല്യൂ ആഡഡായിട്ടൊന്നും ഉപയോഗപ്പെടുത്തി കാണുന്നില്ല. അപ്പം ഇതൊക്കെ ഈ നാലേകാലം മൂന്നേകാലം വെച്ചിട്ട് ചെറിയ ചെറിയ മരങ്ങളൊക്കെ മുറിച്ച് നീക്കിയാൽ പിന്നെ ഇവിടെ മരം ഇല്ലാതാവും. കുറച്ച് കഴിഞ്ഞാൽ ഈ പ്ലൈവുഡ് ഇൻഡസ്ട്രിക്ക് മരം കിട്ടാതെ വരും. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ടുണ്ടായ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇറക്കുമതി തടികളിലായിരുന്നു ഞങ്ങൾ ഈ ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇറക്കുമതി തടികൾക്ക് അവിടെ തന്നെ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ വരികയും അതിൻ്റെ ഡ്യൂട്ടി വർദ്ധിക്കുകയും ഫ്രൈറ്റ് ചാർജ് കൂടുകയൊക്കെ ചെയ്ത കാരണം തടികൾ വരാതായി. ഇപ്പോൾ തടികൾ വരാതായതോടുകൂടി ഉരുപ്പടികളാണ് പിന്നെ അവിടെ നിന്ന് കണ്ടെയ്നറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിൽ ആ ഭാഗത്തു നിന്നുള്ള എല്ലാ പണികളും ഇല്ലാതായിപ്പോയി. ഇറക്കുമതി ചെയ്ത തടികളായിരുന്നു കലായിലെ മരവ്യവസായത്തെ നിലനിർത്തിയിരുന്നത്. ഇറക്കുമതി നികുതി വർദ്ധിപ്പിച്ചതും തടികൾക്ക് പകരം മര ഉരുപ്പിടികൾ എത്തുന്നതുമെല്ലാം കമ്പനികളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. നിർമ്മാണ മേഖലയിൽ മരത്തിന് പകരം വസ്തുക്കൾ ഉപയോഗിക്കുന്നതും പ്രതിസന്ധിയുടെ ആഴം കൂട്ടുകയാണ്. മധ്യവയസ്സ് പിന്നിട്ടവരാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ അധികവും. അവരുടെ ഓർമ്മകളിലുണ്ട് ഏറെ സജീവമായിരുന്ന കല്ലായി. പ്രായം ഒരുവിധം പ്രായമാകുന്നു, പ്രായം ചെല്ലുന്നുണ്ട്. പ്രായം ചെല്ലുന്നതിനനുസരിച്ചിട്ടാണ് ആളുകൾ വിട്ടുപോകുന്നത്. പണ്ട് പഴയ കാലത്തെ മാതിരി എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരുക്കി ഒറ്റ മാസമാണ്. ജോലി കുറവാണ്. ഞാൻ ചെറുപ്പം മുതലേ കല്ലായിൽ തന്നെ മൂന്ന് ഉൾപ്പെടെ സമയത്ത് പണിയെടുക്കുന്നതാണ്. ആ കാലത്ത് അന്ന് ഇവിടെ കോയപ്പത്തോട് കമ്പില്ല അപ്പുറത്ത് കോയപ്പത്തോട് സ്വാമില്ല എം കെ കൊണ്ടെങ്കിലൊക്കെ പണിയെടുത്തതാണ്. ലാസ്റ്റ് കയ്യാത്തോട് ഇവിടെ വന്ന് പെട്ടതാണ്. അന്ന് മൂട്ടിൽ അട്ടിയൊക്കെ പണിയാണ്. അന്നിപ്പോൾ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു കൊണ്ട് ഡിസ്കംപ്ലയിൻ്റ് എടുക്കാൻ സാധനം എടുത്ത് വെക്കാണ്. അവർ നിർത്തിയില്ല. ഭാര്യയും ഇതൊക്കെ സുഖമായിട്ട് കിടക്കാണ്. പത്ത് നാൽപ്പത് കൊല്ലേ മുമ്പത്തെ അവസ്ഥ ഒക്കെ നല്ല അവസ്ഥ. ഇനി ഇപ്പോഴത്തെ അവസ്ഥ പരാജയപ്പെട്ടും കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളൊക്കെ മേഖലയിൽ നിന്ന് വിട്ടു വരുന്നുണ്ട്. പുതിയ തലമുറ ഇല്ല, പുതിയ മേഖലയിൽ ആരും വരുന്നില്ല. ഇപ്പം ഈ മേഖല ഒക്കെ പരാജയത്തിലൊക്കെയാണ് കിടന്നു പോകുന്നത്. അന്ന് ഞാൻ അന്ന് ഇതൊക്കെ മേഖലയൊക്കെ നടന്നി നല്ല പോലെ. ഇപ്പം ഒക്കെ ഇല്ല, ഇപ്പം ഒക്കെ മിക്കവാറും കമ്മിലൊക്കെ പോയി. ഇപ്പം പല മേഖലയായിട്ട് ഇങ്ങനെ മാറി മാറി പോവുകയാണ്. മേഖലയില്ല ഇപ്പം ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇന്ത്യക്കാരെ വിഷാക്കും. ഇപ്പം വിഷാ കിട്ടാൻ നമ്മൾ മലയാളം കിട്ടാൻ അപ്പോൾ ഇന്ത്യക്കാരെ പോലെ ഏതാണ്ട് വേദന എടുക്കാമല്ലോ. അപ്പോൾ പോലെ വിഷാക്കും. അങ്ങനെ വലിയ പഠിക്കാറായാണ്. അല്ലാതെ ഇല്ല. നിലവിൽ 60 കമ്പനികളും 300 തൊഴിലാളികളുമാണ് കല്ലായി മരവ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ് നിലവിലുള്ള കമ്പനികൾ. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ കൂടിയുണ്ടെങ്കിൽ ഈ മേഖല നിലനിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പേർ.